നമസ്കാരം രണ്ടായിരത്തി പതിനാറിലെ പുതുവർഷം ജർമ്മനിയിലെ കൊളോൺ നഗരത്തിൽ പുലർന്നത് ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയുമായിട്ടായിരുന്നു നവവർഷം ആഘോഷിക്കാനായി പതിവ് പോലെ തെരുവിലിറങ്ങിയത് ആയിരത്തി ഇരുന്നൂറോളം സ്ത്രീകളെയും കുട്ടികളെയും അതിക്രൂരമായ രീതിയിൽ തെരുവിൽ വെച്ച് ലൈംഗികമായി ആക്രമിക്കപ്പെട്ട വാർത്തയായിരുന്നു യൂറോപ്പ് ഞെട്ടലോടെ കേട്ടത് ലോകം മുഴുവൻ കണ്ട ദൃശ്യങ്ങളിൽ നിന്നും ആ സംഘടിതമായ ആക്രമണം സംഘടിപ്പിച്ചത് കൊളോണിൽ മാത്രമല്ല ചുട്ഗാട്ട് ഹാംബർഗ് ഫ്രാങ്ക്ഫോർട്ട് ഡോൺമുട്ട് തുടങ്ങിയ വിവിധ നഗരങ്ങളിലും അതേ ലെവലിലുള്ള ആക്രമങ്ങൾ അരങ്ങേറി കുഞ്ഞെന്നോ വൃദ്ധയൊന്നോ വിവേചനം കൂടാതെ കൂട്ടം കൂടമായി അറബി വടക്കൻ ആഫ്രിക്കൻ വംശജരായ ചെറുപ്പക്കാർ ആൾക്കൂട്ടത്തിൽ അകപ്പെട്ടു പോയ സ്ത്രീകളെ അതിരൂക്ഷമായ വിധത്തിൽ ആക്രമിച്ചത് കണ്ടു നിൽക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ അതുവരെ ഒറ്റപ്പെട്ട സംഭവമായി കരുതിയ യൂറോപ്യൻ ജനതയ്ക്ക് അന്നാണ് അത് അങ്ങനെ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല എന്ന് മനസ്സിലായത് സംഘടിതമായി നടക്കുന്ന ഒരു അറബിക് വിനോദമാണെന്ന് അന്ന് മനസ്സിലായി അന്നാണ് അവരൊക്കെ തഹ്റൂഷ് ഗമേയ എന്ന വാക്കിനെ പറ്റി തന്നെ കേൾക്കുന്നത് ഇത് ആകസ്മികമായി നടക്കുന്ന ഒന്നല്ല മൃഗീയ വാസനകൾ പ്രോത്സാഹിപ്പിച്ച് മാത്രം പാരമ്പര്യമുള്ള ഒരു ജനസമൂഹത്തിന്റെ ആൾക്കൂട്ട വിനോദമാണെന്ന് തിരിച്ചറിയുന്നു അതിനുശേഷം യൂറോപ്പിൽ ന്യൂ ഇയർ സെലിബ്രേഷനുകൾ പോലുള്ള ആൾക്കൂട്ടം കൂടുന്നിടത്തുവരെ സ്വതന്ത്രമായി സ്ത്രീകൾ നടക്കാൻ ഭയന്നു തുടങ്ങി ഇനി എന്താണ് എല്ലാവരും ഭയക്കുന്ന തഹറൂഷ് ഗമേയ എന്ന വാക്ക് അതിനെപ്പറ്റി പറയാം ആചാരം എന്ന പേര് നടക്കുന്ന അതിക്രൂരമായ ലൈംഗിക അതിക്രമമാണ് തഹറൂഷ് അറബ് നാടുകളിൽ ഉത്ഭവിച്ച ഈ കാബാലികമായ ആക്രമണം ചുരുങ്ങിയത് എഴുപതോളം പുരുഷന്മാർ അടങ്ങുന്ന ഒരു ആൾക്കൂട്ടം അവരുടെ ഇടയിൽ അകപ്പെട്ടു പോകുന്ന ഒരു സ്ത്രീയെ ലക്ഷ്യമായി നടത്തുന്നതാണ് ആദ്യം അവർ ആൾക്കൂട്ടത്തിൽ ഒരു സ്ത്രീയെ ഇരയായി നോട്ട് ചെയ്താൽ അവരെ ഇരയെ ചുറ്റിപ്പറ്റി മൂന്ന് വൃത്തങ്ങൾ രൂപപ്പെടുന്നു ഏറ്റവും ഉള്ളി വൃത്തത്തിൽ ഇരയെ വലയുന്നത് പത്തോളം കരുത്തരായ ചെറുപ്പക്കാർ അവരാണ് ഈ സ്ത്രീയെ വളർന്നുകൊണ്ട് അവരെ മാനഭംഗം പെടുത്തുന്നത് അവരെ ഓരോരുത്തരായി ഊഴമിട്ട് പീഡിപ്പിക്കുന്നു ഒരാൾ ആ കൃത്യം പൂർത്തിയാക്കുമ്പോൾ അവൻ ആ വൃത്തത്തിന്റെ അറ്റത്തേക്ക് നീങ്ങി ഇരയെ അടുത്ത ആളിലേക്ക് ഏൽപ്പിക്കുന്നു അങ്ങനെ കൈമാറി മറിഞ്ഞു നിരവധി തവണ ആ ഇര അതിക്രൂരമായ പീഡനത്തിന് വിധേയമാകുന്നു പത്താമത്തെ ആൾ കൃത്യം പൂർത്തിയാക്കുമ്പോഴേക്കും വീണ്ടും ആദ്യത്തെ നരാധകൻ തന്റെ ക്രൂരതയ്ക്ക് തയ്യാറാക്കി കഴിഞ്ഞു അങ്ങനെ ആക്രമണകാരികൾക്ക് മടുക്കുകയോ സൈന്യത്തിന്റെയോ പോലീസിൻ്റെയോ ഇടപെടൽ ഉണ്ടാവുകയോ ചെയ്താൽ മാത്രമേ ഈ ക്രൂരകൃത്യത്തിൽ നിന്നും ഇവർ പിന്മാറുകയുള്ളൂ ഇതിനിടയിൽ ഇരയുടെ സഹായത്തിനുള്ള നിലവിളുകൾ അടിച്ചമർത്താൻ ഇരുപത് മധ്യവയസ്കർ അടങ്ങുന്ന രണ്ടാമത്തെ സംഘം വാദ്യോപകരണങ്ങളും കൊമ്പുകളും വായിച്ച് ആദ്യവൃത്തത്തിന്റെ ചുറ്റും നൃത്തം ചെയ്യുന്നു അതോടെ സഹായത്തിനായുള്ള അവരുടെ നിലവിളുകൾ ആർക്കും കേൾക്കാൻ കഴിയാതെ പോകുന്നു ഏറ്റവും പുറത്തുള്ള വൃത്തം നാൽപ്പതോളം കൗമാരക്കാരായ ആൺകുട്ടികളെ കൊണ്ട് നിർമ്മിക്കപ്പെടുകയാണ് ആ വൃത്തത്തിൻ്റെ ജോലി പുറമേ നിന്നുള്ള സഹായം ഇരക്കിയെത്താതെ നോക്കുക എന്നത് മാത്രമാണ് പല വിധത്തിലുള്ള മാർഗങ്ങളിലൂടെ അവർ അത് തടയാൻ ശ്രമിക്കുന്നു ഇത്രയും ക്രൂരവും സംഘടിതവുമായി നടക്കുന്ന ഒരു പ്രാകൃതമായ വിരോധമാണ് തഹ്റൂഷ് ഗമേയ അല്ലെങ്കിൽ വെറും തഹ്റൂഷ് എന്ന പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട് വെബ്ഡെസ്ക് തത്വംഇ ന്യൂസ്